ഓർക്കുക, ഈ വയനാട്ടിൽ കടുവ കടിച്ചുകൊന്ന് പകുതിയോളം ഭക്ഷിച്ച പ്രജേഷിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? ലോറി ഇടിച്ച ലോറി ഡ്രൈവർ ഉത്തരവാദിയാണ്, കേസെടുക്കും. കടുവ തിന്നാൽ ആരാണ് ഉത്തരവാദി? പ്രിയപ്പെട്ടവരെ, കടുവ തിന്നതിന് ഉത്തരവാദി ഒരാളേ ഉള്ളൂ. ഈ നാട്ടിലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വയനാട് ഡി എഫ് ഒക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അദ്ദേഹത്തെ നിയമത്തിന്റെ വഴികളിലൂടെ തുറുങ്കിലടയ്ക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് സുരക്ഷയുണ്ടാവുകയുള്ളൂ. വന്യമൃഗങ്ങള് സർവമാന ഭൂമിയിലെ സകല വിഭവങ്ങളും നശിപ്പിച്ചു. ആരാണ് ഉത്തരവാദി? കൃഷിഭൂമിക്ക് സംരക്ഷണം തരേണ്ട സർക്കാര് ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. ലോൺ തിരിച്ചടയ്ക്കാത്ത കർഷകന്റെ സങ്കടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാര് കാർഷിക കടങ്ങൾ, ചെറുകിട കർഷകരുടെ മുഴുവൻ കാർഷിക കടങ്ങളും എഴുതിത്തള്ളണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കടം എഴുതിത്തള്ളുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ലോകസഭയില് ഒരു വാർത്ത മന്ത്രി പറഞ്ഞു. എന്താന്ന്? കഴിഞ്ഞ 9 കൊല്ലത്തിനിടയില് ബാങ്കുകൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടം എഴുതിത്തള്ളിയത് എത്ര കോടിയാണ് എന്ന് ചോദിച്ചാൽ 14.56 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളി. അതിന്റെ 10ൽ 1 പോലും വേണ്ട ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ കർഷകരുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ.